ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പോളിടെക്നിക്സ് യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മളൊരു പുതിയ ഫോൺ എടുത്താലോ എന്നുള്ള ഒരു പ്ലാനിലായിരുന്നു. കറക്റ്റ് ടൈമിലാണ് നമ്മൾ കറന്റ്ലി യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഫോണിന്റെ ബാറ്ററി പ്രശ്നമായത്. അപ്പൊ പിന്നെ ഒന്നും നോക്കിയില്ല, ഒരു അടിപൊളി ഫോൺ അങ്ങ് എടുക്കാന്ന് വെച്ചു. അപ്പൊ ഒരു പുതിയ ഫോൺ എടുക്കുമ്പോ എന്തായാലും അടിപൊളി ക്യാമറ പെർഫോമൻസ് ഉള്ള ഒരു ഫോൺ തന്നെ ആവണമെന്നുണ്ടായിരുന്നു. അതുപോലെ 18,000 rupees ബഡ്ജറ്റിൽ വരുന്ന ഒരു ഫോൺ ആവണം. പിന്നെ ഓവറോൾ കിട്ടു പെർഫോമൻസ് കിട്ടുന്ന ഒരു ഫോൺ ആവണം. അങ്ങനെ നമ്മള് റെഡ്മി നോട്ട് 9 Pro ആണ് വാങ്ങിച്ചിട്ടുള്ളത്. 6 GB റാം, 128 GB സ്റ്റോറേജ് വരുന്ന ബ്ലൂ കളർ വേരിയന്റിലുള്ള റെഡ്മി നോട്ട് 9 Pro ആണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. ഇതിന് ഓൺലൈനില് 18,499 rupees പ്രൈസ്. ഇപ്പൊ നമുക്ക് ഓഫർ ഒക്കെ ഉള്ള ടൈമിലാണെങ്കിൽ 16,000 കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മള് റെഡ്മി നോട്ട് 9 Pro ആണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അതിന്റെ ഒപ്പം തന്നെ ഈ ഒരു ഫോണ് തന്നെ എന്തുകൊണ്ടാണ് ഞാൻ സെലക്ട് ചെയ്യാനുള്ള കാരണം എന്നും ഈ ഒരു വീഡിയോയിലൂടെ പറയാം. അപ്പൊ നമ്മുടെ അൺബോക്സ് ചെയ്യാനുള്ള റെഡ്മി നോട്ട് 9 Pro നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ നേരെ നമുക്ക് അൺബോക്സിംഗിലോട്ട് പോവാം. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഒരു കേസ് ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെയാണ് നമുക്ക് സിം ഇഞ്ചക്ടർ പിന്നും വരുന്നത്. മൊബൈൽ കേസ് നമുക്ക് ഓപ്പൺ ചെയ്താൽ കാണാം, ട്രാൻസ്പെറന്റ് കളറാണ് വന്നിട്ടുള്ളത്. ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കേസാണ്. മൊബൈൽ നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ചാർജർ നോക്കാം. നമുക്ക് 33 volt ഫാസ്റ്റ് ചാർജർ ആണ് വന്നിട്ടുള്ളത്. കൂടെ നമുക്ക് സി ടൈപ്പ് കേബിളും വന്നിട്ടുണ്ട്. ഞാൻ മെയിൻ ആയിട്ട് ഈ ഒരു ഫോൺ എടുക്കാനുള്ള ഒരു കാരണം ഈ ഒരു ഫോണിന്റെ ഡിസൈൻ ആണ്. നല്ല അടിപൊളി ഡിസൈൻ ആണ്. ഒരു ഫോണിന്റെ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് തന്നെ ആ ഒരു ഫോണിന്റെ ലുക്കാണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ഫോണിന്റെ ഡിസൈൻ എനിക്ക് ഇഷ്ടമായി. രണ്ട് സൈഡിലും ഗോറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫോണിന്റെ ക്യാമറ ക്വാളിറ്റിയാണ്. നല്ല അടിപൊളി ക്യാമറ ക്വാളിറ്റിയാണ്. ക്യാമറ മോഡ്യൂൾ നോക്കുകയാണെങ്കിൽ 64 MP പ്രൈമറി ക്യാമറ വരുന്നുണ്ട്. 8 MP അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും 5 MP മാക്രോ ക്യാമറയും 2 MP ഡെപ്ത് ലെൻസും ഒരു LED ഫ്ലാഷ് ലൈറ്റും ആണ് വരുന്നത്. പിന്നെ ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ നമുക്ക് 32 MP ഇൻ ഡിസ്പ്ലേ സെൽഫി ക്യാമറയാണ് വരുന്നത്. പിന്നെ റെഡ്മി 7 Pro അതുപോലെ പോക്കോ X3 ക്യാമറ പെർഫോമൻസിന്റെ കാര്യത്തില് സെയിം റെഡ്മി നോട്ട് 9 Pro പോലെ തന്നെയാണ്. പക്ഷെ അവക്ക് ഒരു വൈബ്രേഷൻ ഇഷ്യൂ ഉണ്ട്. അതായത് വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ ബാക്ക് സൈഡ് നന്നായിട്ട് വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത് എടുക്കുന്നത്. ഞാൻ ഇപ്പൊ കറന്റ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹോണർ 9i ആണ്. ഇതില് സിം പോർട്ട് വന്നിട്ട് ഡ്യുവൽ സിം പോർട്ട് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരേ ടൈമില് രണ്ട് സിമ്മോ അല്ലെങ്കിൽ ഒരു സിമ്മും ഒരു മെമ്മറി കാർഡേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോസ് എല്ലാം ഷൂട്ട് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും ആ ഒരു ഫോണിലായിരുന്നു. അപ്പൊ അതില് നന്നായിട്ട് സ്റ്റോറേജ് ഇഷ്യൂ ഉണ്ടായിരുന്നു. എന്നാൽ റെഡ്മി നോട്ട് 9 Pro വരുമ്പോൾ ഇതിൽ 3 slots വരുന്നുണ്ട്. 2+1 slot ആണ് വരുന്നത്. 2 dual SIMs അധികം സ്റ്റോറേജ് വേണ്ട ആൾക്കാർക്ക് എക്സ്റ്റേണൽ മെമ്മറി കാർഡും യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ സൈഡിലാണ് ഫിംഗർ പ്രിന്റ് ലോക്ക് വരുന്നത്. പവർ ബട്ടണും വോളിയം ബട്ടണും സൈഡിൽ തന്നെയാണ് വരുന്നത്. താഴെ 3.5 mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്. സി ടൈപ്പ് ചാർജിംഗ് പോർട്ട് ഉണ്ട്. നോയിസ് ക്യാൻസലേഷൻ മൈക്ക് വരുന്നുണ്ട്. പിന്നെ സ്പീക്കർ മൊഡ്യൂൾ ആണ് വരുന്നത്. പിന്നെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് 6.6 inch ആണ് വരുന്നത്. 450 nits ബ്രൈറ്റ്നെസ് ആണ് ഇതിലുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഔട്ട്ഡോർ വിസിബിലിറ്റി ഒക്കെ നന്നായിട്ട് കാണാം. വെയിലാണെങ്കിലും നമുക്ക് ആ ഒരു ക്വാളിറ്റിക്ക് ഒരു മാറ്റമൊന്നും വരില്ല. പിന്നെ യൂട്യൂബ് ക്രിയേറ്റേഴ്സിനൊക്കെ ആണെങ്കിൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയ അടിപൊളി മൊബൈലാണ്. അപ്പൊ റെഡ്മി നോട്ട് 9 Pro ക്യാമറ ക്വാളിറ്റി നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വീഡിയോ ഡെമോസും അതുപോലെ ഫോട്ടോ ഡെമോസും നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിക്കാം. അതുപോലെ ഇതിന്റെ ക്യാമറ റിവ്യൂ ബാക്കി കാര്യങ്ങളും ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതാവും. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പൊ നമ്മൾ അടുത്തതായിട്ട് പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് വീണ്ടും വരുന്നതാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമുക്ക്
വീണ്ടും കാണാം.